എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ബാഴ്സലോണയുടെ ക്ലബ് പ്രസിഡൻ്റായിരുന്ന ബർത്തോമ്യു സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാർലസ് ടസ്കറ്റ്സ് ആണ് താൽക്കാലികമായി ബാഴ്സലോണയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റിരിക്കുന്നത്. അദ്ദേഹം എക്കണോമിക് സ്ട്രാറ്റജി പ്രസിഡൻ്റാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ഈ ഒരു പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് താൽക്കാലികമായി എത്തിയിരിക്കുന്നത്. അടുത്ത ഇലക്ഷൻ നടക്കുന്നത് വരെയാണ് ബാഴ്സലോണയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ടസ്കറ്റ്സ് തുടരുക. 3 മാസത്തിനുള്ളിലാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുക എന്നാണ് അറിയുന്നത്. അതായത് 40 ദിവസത്തിനുള്ളിൽ 90 ദിവസത്തിനകമാണ് ഇനി ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുവാൻ സാധ്യത. ജാനുവരിയിലായിരിക്കും എന്തായാലും ഇലക്ഷൻ നടക്കുക എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ ബാഴ്സലോണ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണം ഇതിന് തന്നിട്ടില്ല. എന്തായാലും ബാഴ്സലോണ ഇപ്പോൾ പുതിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ആരാകും ഇനി ബാഴ്സലോണയുടെ പ്രസിഡൻ്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. കാരണം മെസ്സി ക്ലബിൽ തുടരുമോ എന്നുള്ളത് പുതിയ പ്രസിഡൻ്റ് ആരാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ബാഴ്സലോണയുടെ പ്രസിഡൻ്റ് ആവാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും സാധ്യത കൽപ്പിക്കുന്നത് വിക്ടർ ഫോണ്ടിനെ തന്നെയാണ്. അദ്ദേഹമാണ് ബർത്തോമ്യുവിനെ പുറത്താക്കുവാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. ബർത്തോമ്യു പുറത്തായതിന് ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ലയണൽ മെസ്സിയുടെ കോൺട്രാക്റ്റ് പുതുക്കുവാൻ ഇപ്പോൾ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ ഒരുപക്ഷെ മെസ്സി ക്ലബിൽ തന്നെ തുടരും എന്നാണ് കരുതേണ്ടത്. എന്തായാലും ബാഴ്സലോണ ഇപ്പോൾ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.